ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വികസനത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് സമഗ്ര നെൽകൃഷി വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. നെൽകൃഷി വികസനം എന്ന സംസ്ഥാനാവിഷ്കൃത പദ്ധതി പ്രകാരം 2016-17 മുതൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ ഘടകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ അനുബന്ധം 1 ചേർത്തിട്ടുണ്ട്. ബി 14 ജില്ലകളിൽ 231 പാടശേഖരങ്ങളിലായി 4290.812 ഹെക്ടർ സ്ഥലങ്ങളിൽ നിലവിൽ പുതിയതായി നെല്ലുൽപാദനത്തിന് പര്യാപ്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 2782.3857 ഹെക്ടർ 2016-17 വർഷത്തെ സംസ്ഥാനാവിഷ്കൃത പദ്ധതിയുടെ ആനുകൂല്യം നൽകി കൃഷി ചെയ്തിരുന്നതാണ്. 2956.7 ഹെക്ടർ സ്ഥലമാണ് ഈ വർഷം പുതിയ ഭൗതിക ലക്ഷ്യം ആയി വച്ചിരിക്കുന്നത്. പല ജില്ലകളിലും ലക്ഷ്യമിട്ടിരുന്നതിലും കൂടുതൽ വിസ്തൃതി ഇപ്പോൾ തന്നെ കൃഷി ചെയ്യിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയോഗ്യമാക്കിയ പാടശേഖരങ്ങളെ സംബന്ധിച്ച ജില്ല തിരിച്ചുള്ള കണക്ക് അനുബന്ധം 2 ചേർക്കുന്നു. സി 2015-16 സാമ്പത്തിക വർഷം 549,275 ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. 16-17 സാമ്പത്തിക വർഷത്തിലെ കണക്ക് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ 2016-17 സാമ്പത്തിക വർഷം 14,000 ഏക്കർ സ്ഥലത്ത് പുതിയതായി കൃഷി ഇറക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലയളവിൽ ഉദ്ദേശം 16,000 ടൺ അധിക ഉൽപ്പാദനം ഉണ്ടാക്കിയതായി കണക്കാക്കുന്നു. വർഷാന്ത്യത്തിൽ പാലക്കാട് പോലെയുള്ള നെല്ലറകളിൽ ഉണ്ടായ കൊടിയ വരൾച്ച 2016-17 സാമ്പത്തിക വർഷത്തിലെ മൂന്നാംവള കൃഷിക്ക് ദോഷം ചെയ്യുകയും ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യ നമ്പർ 137. എ നെൽകൃഷി വികസനത്തിന് സമഗ്ര നെൽകൃഷി വികസനം എന്ന സംസ്ഥാനാവിഷ്കൃത പദ്ധതി 2016-17 മുതൽ നടപ്പാക്കുന്നു. പദ്ധതി വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 ആഗസ്റ്റ് മുതൽ ചിങ്ങ 1 മുതൽ 2017 ആഗസ്റ്റ് ചിങ്ങ 1 വരെ ആണ് നെൽവർഷമായി ആചരിക്കുന്നത്. പ്രസ്തുത പദ്ധതിയുടെ ഭാഗമായി പദ്ധതിയുടെ മറ്റ് ഘടകങ്ങൾക്ക് പുറമെ ബ്ലോക്ക് തലത്തിലെ സംയോജനം, പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര ആശയങ്ങൾ, നെൽകൃഷി മേഖല നടപ്പാക്കൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. നെല്ലുൽപാദനം, നെൽകൃഷിയും വിദ്യാഭ്യാസവും, നെൽകൃഷിയും തൊഴിൽ ലഭ്യതയും, നെൽകൃഷി യുവാക്കളും, നെൽകൃഷിയിലെ നൂതന സങ്കേതങ്ങൾ, നെൽകൃഷിയും പരിസ്ഥിതിയും, സംസ്കരണം വിപണനവും, നെൽകൃഷിയും ടൂറിസവും, നെൽകൃഷിയും കായിക വിനോദവും, ആയുർവേദവും, നെൽകൃഷി മേഖലയുമായി ബന്ധപ്പെട്ട കലയും സംസ്കാരവും എന്നീ മേഖലകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ബി 2008 നെൽവയർ തണ്ണീർത്ര സംരക്ഷണ നിയമപ്രകാരം രൂപീകരിക്കേണ്ട ഡാറ്റാ ബാങ്കുകൾ തയ്യാറാക്കുന്നതിനും സർദ് വിശദമായിട്ടുള്ളൊരു കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരുപടിയേറെ ഭൂമിയിൽ കൈവശമുള്ള ഭൂമിടകളുണ്ട്. അവരത് കൃഷി ഇറക്കാതെ തരിശായി ഇട്ടൊരുക്കുകയാണ്. അത് പാട്ടത്തിനെടുക്കാൻ തയ്യാറുള്ള ഒരുപടിയേറെ കർഷകരുണ്ട്. സാർ, ആ കർഷകർക്ക് അത് പാട്ടത്തിന് ലഭിച്ചാലേ അവർക്ക് നികുതി ചീട്ടും അതുപോലെ തന്നെ കർഷക ഉടമസ്ഥന്റെ സമ്മതപത്രവും ലഭിച്ചാലേ കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഭൂവുടമസ്ഥ ഇത് നൽകുന്ന ഒരു പ്രയാസം അവരുടെ ഭയം കൊണ്ട് അവർ പാട്ടത്തിന് നൽകുന്നുമില്ല. ഈ സങ്കീർണതകൾ പരിഹരിക്കാൻ തരിശായ ഭൂമി കർഷകന് ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിലൂടെയുള്ള ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? സാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കാർഷിക സർവകലാശാലയും ഡിപ്പാർട്ട്മെന്റും നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമാക്കുന്നത്. 90,000 ഹെക്ടർ സ്ഥലം നെൽകൃഷി ചെയ്യാവുന്ന തരിശുഭൂമി കേരളത്തിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പല ആളുകളും, പിന്നെ സ്വകാര്യ വ്യക്തികളും, അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ആരുടെ ഉടമസ്ഥയിലാണെന്ന് അറിയാതിരിക്കുന്ന പല ആളുകളും അത് കൈവശം വച്ചിരിക്കുന്ന ഭൂമികളാണ്. ഇങ്ങനെയുള്ള ഭൂമികൾ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ തന്നെ നെൽവയർ തണ്ണീർത്തട നിയമത്തിലെ 16, 17, 18 വകുപ്പ് പ്രകാരം കലക്ടർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരം അനുസരിച്ച് കലക്ടറിന് നോട്ടീസ് കൊടുത്ത് ഉടമസ്ഥന്റെ സമ്മതത്തോടു കൂടി കൃഷി ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ കർഷകരുടെ സംഘടനകൾക്കോ നൽകാൻ വേണ്ടി, കുടുംബശ്രീകൾക്കോ നൽകാൻ വേണ്ടി ഇപ്പൊ തന്നെ നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷെ ആ നിയമത്തിനകത്ത് ചില പരിമിതികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നെൽവയലുകൾ ഭൂവുടമസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന് പകരം അവരുടെ തന്നെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കിക്കൊണ്ട് ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നതായിരിക്കും. സാർ, കേരളത്തിൽ റൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ചു വരുന്നു എന്നറിയുന്നത് സന്തോഷകരമായ കാര്യമാണ്. സർ, കേരളത്തിൽ നെൽകൃഷിക്ക് ആവശ്യമായ വിത്തുകൾ നൽകുന്നത് സീഡ് അതോറിറ്റിയാണ്.
സിടതുരുട്ടിയാൽ ഇപ്പം സാങ്കേതികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് വിത്ത് ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും അത് കർഷകർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്നറിയുന്നു. അത് പരിഹരിക്കാൻ ആവശ്യമായി ഏറ്റവും എളുപ്പം കർഷകർക്ക് വിത്ത് ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമോ സാർ? ഇപ്പോ പിന്നെ സീഡ് അതോറിറ്റി നേതൃത്വത്തില് കേരളത്തിലെ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് അവരുടെ ഇന്റന്റ് അനുസരിച്ച് നേരത്തെ തന്നെ കൃഷിഭവൻ വഴി ഏത് വിത്താണ് ഏത് ഇനത്തിൽപ്പെട്ട വിത്താണ് ആവശ്യമെങ്കിൽ ആ ഇന്റന്റ് അനുസരിച്ച് വിത്ത് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇടനിലക്കാരായിട്ടുള്ള ഏജൻസികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് സാർ. അതിന്റെ ഭാഗമായി കേരളത്തിലെ കർണാടക സ്റ്റേറ്റ് സീഡ് അതോറിറ്റിയും NSCയുമായി ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് കേരള സീഡ് അതോറിറ്റി വെച്ചിട്ടുണ്ട്. ആ എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വിത്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും എന്നാൽ കൃഷിക്കാർക്ക് വളരെ പ്രിയപ്പെട്ട പല വിത്തുകളും കർണാടക സീഡ് അതോറിറ്റിയുടെ വിത്തുകളും NSCയുടെ വിത്തുകളുമാണ് പല പ്രദേശങ്ങളിലും കൃഷിക്കാർക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള വിത്തുകൾ. ആ വിത്തുകൾക്ക് വേണ്ടി അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി അവരുമായിട്ട് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം നേരിട്ട് സീഡ് കർണാടക സീഡ് അതോറിറ്റിയുടെയും അതുപോലെ തന്നെ NSCയുടെയും വിത്തുകൾ കൃഷിക്കാർക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫലപ്രദമായിട്ട് സംവിധാനം ഇപ്പൊ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാർ. ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും. അങ്ങ് നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയും സാർ, 16,000 ടൺ പുതുതായി ഇത് വർഷം അധികമായി സംഭരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, ഉൽപാദനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായി സാർ. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം നെല്ല് സംഭരിച്ചപ്പോൾ എത്ര പുതുതായി എത്ര ടൺ നെല്ലുകളാണ് നമുക്ക് പുതുതായി സംഭരിക്കാൻ വേണ്ടി കഴിഞ്ഞത്? സംഭരണ വില കർഷകർക്ക് ഇനിയും കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ടെങ്കിൽ എന്ന് കൊടുത്തു തീർക്കാൻ കഴിയുമെന്നൊന്ന് വെക്കാം. യെസ് സാറ്, സംഭരിച്ച വിലയുടെ അല്ല നെല്ലിൻ്റെ പൂർണ്ണമായിട്ട് കണക്കുകൾ പ്രത്യേകമായ ചോദ്യം ഉണ്ടെങ്കിൽ മാത്രമേ തരാൻ കഴിയൂ. കാരണം സിവിൽ സപ്ലൈസാണ് സംഭരിച്ചതിന് കണക്ക് തരുന്നത്. പക്ഷേ സാർ, കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം നെല്ല് സംഭരിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടിയിരിക്കുന്ന വിവരം. സാർ, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പൂർണ്ണമായ കുടിശ്ശിക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പൈസ കിട്ടിയ ശേഷമാണ് പൂർണ്ണമായി കുടിശ്ശിക ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു പ്രശ്നം, അത് നെല്ല് സംഭരണത്തിന് വില അപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സീസൺ മുതൽ തന്നെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ആ സംഭരിച്ച നെല്ലിൻ്റെ നെല്ല് പിന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ചാൽ അതിൻ്റെ PRS റെസിപ്റ്റ് അവർക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ അവർ സമർപ്പിച്ചാൽ 3 ദിവസത്തിനകത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ നെല്ലിൻ്റെ വില കിട്ടുന്ന സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സഹകരണ ബാങ്കുകളും ബാങ്കുകളുടെ കൺസോർഷ്യം തമ്മിലുണ്ടാക്കിയ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കരാറ് വെക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അധികാരം നൽകിക്കൊണ്ട് ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് എല്ലാ സ്ഥലത്തും ബാങ്കുകളുമായിട്ട് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സാർ. നെല്ലിൻ്റെ സംഭരണ വില 3 ദിവസത്തിനകം കിട്ടുന്ന സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ് ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് സാർ. ശ്രീ PB അബ്ദുൽ റസാഖിന് പകരം ശ്രീ എന്നെ നെല്ലിക്കുന്നു. സാർ, നഗരവാസികൾക്ക് മാത്രമല്ല ഈ ഗ്രാമവാസികൾക്കും ഇന്ന് കൃഷിയോട് താല്പര്യം കുറഞ്ഞു വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ നെൽകൃഷി ലാഭകരമല്ല എന്നതല്ല. പഴയകാലത്ത് കൃഷിക്കാരോട്, പ്രത്യേകിച്ച് നെൽകൃഷിക്കാരോട് നമുക്ക് നാടിനും നാട്ടുകാർക്കും വലിയ ബഹുമാനമായിരുന്നു. ആ ബഹുമാനം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അപകർഷാബോധം കൊണ്ട് കൃഷിക്കാരിങ്ങനെ ഉൾവലിയുകയാണ്. അപ്പോൾ പുതിയ തലമുറക്ക് ഈ കൃഷിയോട് ഒരു ആഭിമുഖ്യവും താല്പര്യവും വരാൻ എന്തെങ്കിലും നടപടി ഗവൺമെൻറ് സ്വീകരിക്കുക. മറ്റൊന്ന് സാർ, ഇപ്പോൾ ആഗസ്റ്റ് 17 ചിങ്ങം 1 കർഷക ദിനമായി നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അന്ന് ഇപ്പോൾ MLA മാർ, ഞാൻ MLA അതിന് ശേഷം ഞാൻ എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ ഓടിപ്പോയി കൃഷിക്കാരെ ഇങ്ങനെ ആദരിക്കും. പഴയകാല കൃഷിക്കാരെ ആദരിക്കുമ്പോൾ അവർക്കൊരു നമ്മളൊരു ഷാള് പുതപ്പിക്കുമ്പോൾ, അവർക്ക് നമ്മളൊരു മൊമെൻ്റ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രത്യേക ആനന്ദം ഉണ്ട്. ഇപ്രാവശ്യം നമുക്ക് ആ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോലും കൃഷിക്കാരെ ആദരിക്കാൻ വിമുഖത കാട്ടുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തലമുറക്ക് ഈ കൃഷിയോട് താല്പര്യം ഉണ്ടാകുന്നതിന് എന്ത് നടപടി സർക്കാർ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ? സാർ, ബഹുമാനപ്പെട്ട നെല്ലിക്കുന്ന് പറഞ്ഞൊരു കാര്യം, കൃഷിക്കാരോടുള്ള അല്ലെങ്കിൽ ആദരവ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കൃഷിയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതും ശരിയല്ല. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നഗരവാസികളെല്ലാം കൃഷിയിലേക്ക് കടന്നു വരാൻ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ അനുഭവം. നിങ്ങൾ MLA മാർക്ക് തന്നെ അറിയാം, കൃഷിയിലേക്ക് വരാൻ ആൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞൊരു കാര്യം, കൃഷിക്കാരന് അവനൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ഓരോ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം, രാജ്യവ്യാപകമായി കർഷകർ ആത്മഹത്യ ചെയ്യാനിടയാക്കുന്ന സാഹചര്യം രാജ്യവ്യാപകമായിട്ടുണ്ടാകുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൃഷിക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷനുകളും അവർക്ക് കൊടുക്കേണ്ട മുൻകരുതലുകളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് നയപരിപാടികൾ ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന ഇൻഷുറൻസ് പദ്ധതി തന്നെ അവരുടെ നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. നെല്ലിൻ്റെ വില കൃത്യമായി കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനം ഏർപ്പെടുത്തുകയാണ്. അവരുടെ പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം പ്രത്യേകമായി കൊടുക്കുകയാണ്. കൃഷിക്ക് വേണ്ടി പ്രത്യേകമായ സോണുകൾ ഏർപ്പെടുത്തുകയാണ്. പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭം എന്ന് പറയുന്നത് കാർഷിക മേഖല മാത്രമല്ല,
കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത മേഖലയിലേക്ക് പുതിയ എന്റർപ്രണർഷിപ്പ് കൊണ്ടുവരാൻ പോവാണ്. അതിന്റെ ഭാഗമായി പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ഈ കാർഷിക മേഖലയിലുള്ള അനന്തമായ സാധ്യതകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു മേഖല ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രിയാണ്. ഫുഡ് ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനം കൃഷിയാണ്. ആ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് ഇന്ന് കൃഷിക്കാർക്ക് മാത്രമല്ല കൃഷി അനുബന്ധ മേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അതിനെ നയം പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കൃഷിക്കാരനാണ് എന്ന അഭിമാനത്തോടുകൂടി തലയുയർത്തി പിടിച്ച് പറയാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൃഷിയിലേക്ക് കടന്നു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞിന് പകരം ശ്രീ പി ഉബൈദുള്ള. സർ, നമ്മുടെ സമഗ്ര നെൽകൃഷി പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചൊക്കെ അങ്ങോടെ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ 44 ഗവൺമെന്റ് സീഡ് ഫാമുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. 50-60 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഫാമുകൾ ഇന്നും അതേ രീതിയിൽ നിലനിൽക്കുക. സർ, ഗവൺമെന്റുകൾ പലതും മാറി മാറി വന്നു, പല പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിൽ പോലും സീഡ് ഫാമുകളുടെ പ്രവർത്തനത്തിൽ കാര്യമായൊരു മാറ്റവും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏക്കർ കണക്കിന് ഭൂമി അവിടെ തരിശായി കിടക്കുകയാണ്. അങ്ങിപ്പോ യുവാക്കളെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ സീഡ് ഫാമുകൾ സ്ട്രെങ്തൻ ചെയ്യിച്ചാൽ നമ്മുടെ യുവാക്കളെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി കഴിയും. അതുകൊണ്ട് അങ്ങയുടെ കാലത്ത് നല്ല യുവ കർഷകനായിട്ടുള്ള അങ്ങയുടെ കാലത്തെങ്കിലും ഈ സീഡ് ഫാമുകൾ ഒന്ന് നവീകരിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും എന്തെങ്കിലും പ്രത്യേകമായ ഒരു പാക്കേജിന് രൂപം നൽകും. ഇപ്പൊ തന്നെ സംസ്ഥാന ഗവൺമെന്റ് 63 ഫാമുകളാണ് കൃഷി വകുപ്പിന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമുകൾ പലതും പിന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാമുകളെല്ലാം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പരിപാടി തയ്യാറാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയായിരിക്കുന്ന വാപ്കോസിനെ ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 5 ഫാമുകൾ ആദ്യഘട്ടത്തിൽ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, എല്ലാ സീഡ് ഫാമുകളും ആധുനിക രീതിയിൽ അതിന്റെ ഇപ്പോ പിന്നെ നാളികേരത്തിന്റെ തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സീഡ്ലിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകളുണ്ട്. ഈ ഫാമുകളെല്ലാം തന്നെ ഏറ്റവും മികച്ച നിലവാരമുള്ള ഗുണനിലവാരമുള്ള വിത്ത് പിന്നെ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാമിലും 1 ഇഞ്ച് ഭൂമി പോലും തരിശിടാത്ത വിധത്തിലുള്ള പരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സർ. ഓരോ മണ്ഡലങ്ങളിലും അതാത് പ്രദേശങ്ങളിൽ, അതാത് MLA മാരുടെ പിന്നെ പ്രദേശത്തുള്ള മണ്ഡലങ്ങളിലുള്ള ഏതെങ്കിലും ഫാമുകളിൽ അവിടെ ആ രീതിയിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുന്നില്ലെങ്കിൽ MLA മാർക്ക് ശക്തമായി ഇടപെടാനും അതിനാവശ്യമായ സഹായം കൃഷി വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാക്കാനും വേണ്ട നടപടി ഉണ്ടാവുന്നതായിരിക്കും സർ. സർ, കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴയുടെ അളവും ദൈർഘ്യവും കുറഞ്ഞു വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഈ സാഹചര്യത്തിൽ മൂപ്പ് കുറഞ്ഞ വിത്തുകളാണ് കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ആവശ്യം ലഭ്യമാക്കുന്നില്ല എന്ന പരാതി കൃഷിക്കാർക്കുണ്ട്. സീഡ് അതോറിറ്റിയിൽ അത്തരം വിത്തുകൾ ലഭ്യമാകുന്നില്ല ആവശ്യത്തിന്. ആ പരാതി പരിഹരിക്കാൻ ആവശ്യമായ നടപടി എത്രയും വേഗം സ്വീകരിക്കാൻ കഴിയുമോ? സർ, അങ്ങോട്ട് പറഞ്ഞ ഈ പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഈ വർഷം ഈ പിന്നെ കടുത്ത വേനലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മൂപ്പ് കുറഞ്ഞ വിത്തുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വർഷം മൂപ്പ് കുറഞ്ഞ വിത്തിന്റെ ലഭ്യത കുറവുണ്ടാവുന്ന സാധ്യത കുറവാണ്. എന്ന് മാത്രമല്ല, കാർഷിക സർവകലാശാല ഇത്തവണ 4 തരത്തിലുള്ള പുതിയ വിത്തുകൾ പുറത്തിറക്കുകയുണ്ടായി. അതിൽ ഒരു പ്രധാനപ്പെട്ട വിത്ത് മൂപ്പ് കുറഞ്ഞതും അതുപോലെ തന്നെ ഉപ്പുവെള്ളം കയറിയാൽ പോലും നശിക്കാത്ത ഉൽപാദന ശേഷിയുള്ള ആ ഒരു പുതിയ ഇനം വിത്ത് ഇപ്പോൾ കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. അതടക്കമുള്ള വിത്തുകൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും സർ. ശ്രീ ആർ രാജേഷ്. സർ, നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനും നെൽകർഷകർക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുന്ന നടപടികളെ അഭിനന്ദിക്കുകയാണ്. സർ, ഓണാട്ടുകര നെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ഈ ഓണാട്ടുകരയുടെ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണായി പ്രഖ്യാപിച്ചിരുന്നു. സർ, ഇതിൻ്റെ ഭാഗമായി ഈ പ്രധാനപ്പെട്ട പാടശേഖരങ്ങൾ തരിശായി കിടക്കുന്നതൊക്കെ കൂടുതൽ കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമോ? കരിങ്ങാലിച്ചാൽ, പെരുവേലിച്ചാൽ പോലെയുള്ള വലിയ വിസ്തൃതമായ 1000 ഏക്കർ വരുന്ന പാടശേഖരങ്ങൾ, പ്ലീസ് അത് കൃഷി ഇറക്കുന്നതിന് ആവശ്യമായ സുത്തരമായ നടപടി സ്വീകരിക്കും. സർ, ഓണാട്ടുകര സ്പെഷ്യൽ എക്കണോമിക് അഗ്രികൾച്ചർ സോണായി പ്രഖ്യാപിച്ച സ്ഥലമാണ്. അതിന്റെ ഭാഗമായി അവിടെ ഓണാട്ടുകര പിന്നെ ഒരു പ്രത്യേകമായൊരു പിന്നെ അതോറിറ്റി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ നേതൃത്വത്തിൽ അതിന് യോഗം ചേരുകയും ഓണാട്ടുകര മേഖലയുടെ സ്പെഷ്യൽ അഗ്രികൾച്ചർ സോൺ എന്ന നിലയിൽ വിപുലമായിട്ടുള്ള തരിശുരഹിതമായ പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ. ബഹുമാനപ്പെട്ട അംഗം കൂടി ഉൾപ്പെടുന്ന കരിങ്കാലിച്ചാൽ എന്ന പ്രദേശത്ത്, അത് 2 മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശമാണ്. ആ പ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കൃഷി ഇറക്കുന്നതിന് വേണ്ടി സമഗ്രമായൊരു പരിപാടി തയ്യാറാക്കി അവിടെ 5 കോടി രൂപ ആ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർ. അതവിടെ പൂർണ്ണമായിട്ടും 1700 വരുന്ന ഹെക്ടർ സ്ഥലം
വർഷങ്ങളായി കൃഷി ചെയ്യാത്ത സ്ഥലമാണ്, അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് പുറമെ ഒരു കാര്യം കൂടി ഉണ്ട് സാർ, ഓരോ മണ്ഡലങ്ങളും തരിശുരഹിതമായ മണ്ഡലങ്ങളാക്കുന്നതിന് വേണ്ടി അതാത് പ്രദേശത്ത് അതാത് എം എൽ എമാർ ആ പ്രദേശത്ത് അവരുടെ മണ്ഡലങ്ങളിൽ എത്ര പ്രദേശം തരിശു നിലമായി കിടക്കുന്നുണ്ട് അതിന്റെ ബേസിക് ഡാറ്റ ഇപ്പോൾ തന്നെ എല്ലാ കൃഷിഭവനുകളിലും എ ഡി ഓഫീസിൽ ലഭ്യമാണ് സാർ. എല്ലാ എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങൾ തരിശുരഹിത മണ്ഡലമാക്കുന്നതിന് വേണ്ടിയിട്ട് സമഗ്രമായ പരിപാടി തയ്യാറാക്കുകയാണെങ്കിൽ ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകമായ ഓഫീസർമാരെ നിയമിച്ചുകൊണ്ട് എല്ലാവിധ എല്ലാ പദ്ധതികളും ഏകോപിപ്പിക്കുന്നതിന് ഫണ്ടുകൾ ഏകോപിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള സഹായം കൃഷി വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതായിരിക്കും സാർ. ശ്രീ മുരളി പെരുന്നല്ലിക്ക് പകരം ശ്രീമതി പ്രതിഭാഹരി. സാർ, ഇടനിലക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി സമയബന്ധമായിട്ട് കർഷകർക്ക് ആനുകൂല്യം നൽകാനായിട്ട് ഈ ഗവൺമെന്റ് വലിയ രൂപത്തിൽ ഇടപെടുന്നുണ്ട് സാർ. ഇപ്പം വിതച്ച് 25-30 ദിവസത്തിനകം കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. വലിയ രൂപത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കുട്ടനാട്ടിലടക്കം കർഷകരോട് സംസാരിച്ചാലും കർഷകരോട് ബന്ധപ്പെട്ടാലും നമുക്ക് അറിയാൻ കഴിയും കുട്ടനാട്ടിലടക്കം വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. സാർ, ഇവിടെ പമ്പിംഗ് സബ്സിഡി കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഏകദേശം 4 വർഷമായി പമ്പിംഗ് സബ്സിഡി മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമായിട്ട് അവിടെ ഉയർന്നു വരുന്നത്. മുടിയൻ കിടന്ന പമ്പിംഗ് സബ്സിഡി 8 കോടിയോളം കൊടുത്തു തീർക്കാനായിട്ട് ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന തുക മലയാള വർഷം അനുസരിച്ച് പഴയ രീതിയിൽ കൊടുത്തതുപോലെ കൃത്യമായി പമ്പിംഗ് സബ്സിഡി കഴിഞ്ഞ ഗവൺമെന്റ് കുടിശ്ശിക അടക്കം തീർത്ത് കൃത്യമായി അത് കൊടുക്കുന്നതിന് അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവുമോ? സാർ, പമ്പിംഗ് സബ്സിഡി വിതരണം ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ്. 8 ജില്ലയിൽ കോടി രൂപ ഇതിനകം കൊടുത്തു തീർത്തിട്ടുണ്ട്. ബാക്കി തുക കൊടുത്തു തീർക്കാൻ ആവശ്യമായ നടപടികൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി സീസണിൽ തന്നെ അതിന്റെ നടപടി പൂർത്തീകരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്ന നടപടി സ്വീകരിക്കുന്നതായിരിക്കും സാർ. സാർ, കാർഷിക രംഗത്ത് ഒരു പുത്തൻ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്നാൽ ഈ പാടശേഖരങ്ങൾ ചിലതെങ്കിലും നികത്തുന്ന പ്രവണത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഈ ഉദ്യോഗസ്ഥന്മാർ ചിലയിടങ്ങളിലെങ്കിലും അത് കണ്ടയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഡാറ്റ ബാങ്കിൽ ചില അപാകതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രായോഗികമല്ലാത്ത കൃഷിയിടങ്ങളെ പോലും ചില റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമോ? സാർ, ഈ ഡാറ്റ ബാങ്കിൻ്റെ ഭാഗം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിലവിലുള്ള നിയമത്തിൽ അതിൻ്റെ ചട്ടത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു ഗസറ്റ് പബ്ലിഷ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മുടെ നിയമത്തിലുള്ള മൂല നിയമത്തിൽ അപേക്ഷ പരാതി കൊടുക്കാൻ അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം ഈ ഓഗസ്റ്റ് 30 വരെ 100 രൂപ പിന്നെ ഫീസ് അടച്ചു പിന്നെ സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ടുള്ള വെള്ളക്കടലാസിൽ അതിൻ്റെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ അപേക്ഷ പരിശോധിക്കുന്നതിന് വേണ്ടി അത് പിന്നെ ഉപഗ്രഹ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി മാപ്പുമായി ചേർന്നുകൊണ്ട് നിലവിലുള്ള ഡാറ്റ ബാങ്കിൽ അപാകത ഉണ്ട് എങ്കിൽ ശാസ്ത്രീയമായി പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട് സാർ. അപ്പറക്കുട്ടനാട് കരിനില മേഖല, അമ്പലപ്പുഴ അരിപ്പാട് മേഖല, കരിനില മേഖല, അതോടൊപ്പം തന്നെയാണ് കായംകുളം മാവേലിക്കര കരുനാഗപ്പള്ളി അടങ്ങുന്ന ഊണാട്ടുകര മേഖല. ഇവിടെയെല്ലാം കഴിഞ്ഞ തവണ വന്ന പ്രശ്നം ഈ ഊരുവെള്ളം കയറി ഞങ്ങളുടെ കൃഷി മുഴുവൻ നശിച്ചു. അപ്പം ഇത്തവണ അത് ഉണ്ടാകാതിരിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് നേരത്തെ ഈ ബണ്ടുകൾ നിർമ്മിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അങ്ങേക്ക് തന്നെ അറിയാം, കോൾ കർഷകരും കഴിഞ്ഞ തവണ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പം നേരത്തെ തന്നെ ഈ ബണ്ടുകൾ ഇടാനും ഉള്ള ഊരുവെള്ളം കയറാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ രണ്ട് വകുപ്പുകൾ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കും. സാർ, ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പിന്നെ ജലവിഭവ വകുപ്പ് മന്ത്രിയും കൃഷിമന്ത്രിയും എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച നടത്തുകയും താഴെ എല്ലാ ജില്ലാ കലക്ടർമാർക്കും ആവശ്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കലക്ടർക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ കലക്ടർക്കും നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 31 മുമ്പ് ഒരു വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബണ്ടുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ വെള്ളം തുറന്നുവിടുന്നതും അത് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഏകോപന ഒരു അതോറിറ്റി ഉണ്ട്, ഒരു കൃഷിക്കാരടങ്ങുന്ന സമിതി. ആ സമിതിയിൽ പലപ്പോഴും കൂടാതെയാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വെള്ളം തുറന്നുവിടുന്ന കാര്യത്തിലാണെങ്കിലും അത് പിന്നെ ബണ്ട് നിർമ്മിക്കുന്ന കാര്യത്തിലും ഈ സമിതി കലക്ടർ അധ്യക്ഷത്തിൽ ചേർന്ന് ആ തീരുമാനമെടുത്താൻ നിലയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും സാർ.